നമസ്കാരം. ടോഷ് മാസ് കിച്ചനിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്ന റെസിപ്പി കുനാഫയുടെയാണ്. അതൊരു അറേബ്യൻ ഡെസേർട്ടാണ്. ഇപ്പം കുനാഫ നമ്മൾ ഇപ്പം നല്ലതായിട്ട് പോപ്പുലറായിട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലും. ഡെസേർട്ട്സായിട്ടൊക്കെ നമ്മൾ സെർവ് ചെയ്യാൻ തുടങ്ങി കുനാഫ. ശരിക്കും കുനാഫ തയ്യാറാക്കുന്നത് മൊസറല്ല ചീസാണ് നമ്മൾ ഇവിടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. ശരിക്കും അക്കാ ചീസ് എന്ന് പറഞ്ഞിട്ടൊരു ചീസ്, അത് കുറച്ച് റെയറാണ്, കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൊസറല്ല ചീസ് വെച്ചിട്ട് കുനാഫ തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഞാനിന്ന് ആ പ്രോപ്പർ ഒത്തൻറ്റിക് കുനാഫയുടെ റെസിപ്പി അല്ല കാണിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ വീടുകളിൽ തയ്യാറാക്കാവുന്ന ഒരു സിമിലർ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ കുനാഫ നമുക്ക് നമ്മുടെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ആർക്കും തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടി. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമ്മൾ പാലെടുത്തിട്ടുണ്ട്, 1 കപ്പ് പാല്. അതുപോലെ തന്നെ 100 ഗ്രാം പനീർ, ഇത്രയാണ് എടുത്തേക്കുന്നത്. കുനാഫ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, മിൽക്ക് പൗഡർ. അത് നമുക്ക് ആദ്യം ഒരു സോസ് പാനിലോട്ട് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത് ചേർക്കാം. ഇനി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് ചേർക്കാം. ഇനി ഇത് 1 കപ്പ് പാലാണ്, ഇതുകൂടി ചേർക്കാം. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഞാനിതൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കുവാണ്. പാൽപ്പൊടിയും കോൺഫ്ലവറും എല്ലാം കൂടി നന്നായിട്ട് പാലിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മൾ നന്നായിട്ട് ഇളക്കി കട്ടയെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി നല്ലതായിട്ട് കട്ടിയാവുന്നിടം വരെ ചൂടാക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് നല്ല കുറുകി വരും, നല്ല കട്ടിയാക്കണം നമുക്കിത്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 2 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലവറും പഞ്ചസാരയാണ്. കോൺഫ്ലവറൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല കട്ടിയായിട്ട് വരും. അതായത് നന്നായിട്ട് കുറുകി, ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടട്ടെ, നല്ലതായിട്ട് കുറുകി കിട്ടാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് നല്ലതായിട്ട് കുറുകി, നല്ലതായിട്ട് തിക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതാ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇങ്ങനെയാക്കി എടുക്കണം. വേറൊരു സോസ് പാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇത് 1/4 കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കാം. ഇത് 1/2 കപ്പ് പഞ്ചസാരയാണ്, ഇതും ചേർത്ത് ഇച്ചിരി കട്ടിയുള്ള ഒരു പഞ്ചസാര സിറപ്പ് റെഡിയാക്കി വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഏലക്ക പൊടിച്ചതാണ്, ഒരു നുള്ള് ഏലക്ക പൊടിച്ചതോടി ചേർക്കാം. ഇനി ഇതൊരു നല്ല കട്ടിയിലൊരു സിറപ്പാവുന്നിടം വരെ നമുക്ക് ഇളക്കി ഇതൊരു പഞ്ചസാര പാനി നല്ല കട്ടിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതായത് തിളച്ചു, നമുക്ക് തീ നിർത്താം. ഇനി നമുക്ക് ഇത് നമ്മൾ പനീർ എടുത്ത് വെച്ചിട്ടുണ്ട് 100 ഗ്രാം. ഞാനിതിപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പനീറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പാക്കറ്റ് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് നാരങ്ങാനീരോ വിനാഗിരിയോ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് പാല് പിരിച്ച് അത് അരിച്ച് അങ്ങനെയും പനീർ ഉണ്ടാക്കാം. ഇനി നമ്മൾ നേരത്തെ പാൽപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലവറും ഒക്കെ ചേർത്ത് കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഈ മിക്സിയിലോട്ട് ചേർക്കാം. പനീറും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കസ്റ്റേർഡും നമ്മൾ ഈ മിക്സിയുടെ ചെറിയ ബൗളിലോട്ടിട്ടു നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ച് നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വയ്ക്കാം. കുനാഫ തയ്യാറാക്കാനായിട്ട് നമുക്ക് സേമിയ വേണം. ഇത് കനം കുറഞ്ഞ തിന്നായിട്ടുള്ള സേമിയയാണ്.
ഇത് 250 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. സേമിയ നമ്മൾ ചെറുതായിട്ടിങ്ങനെ പൊടിച്ചു വെച്ചു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കണം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ബട്ടർ ചേർത്ത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഈ സേമിയ ഞാൻ പറഞ്ഞു 250 ഗ്രാംസ് സേമിയ ആണ്. ഇതിൻ്റെ പകുതി ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി ബട്ടർ തേച്ച ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. ഇതിലേക്ക് ഈ സേമിയ ചേർത്ത് ഒന്ന് നിരത്തി കൊടുക്കണം. ഇത് ഈ കുനാഫയുടെ ബേസാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ പനീറൊക്കെ ചേർത്ത ഈ കൂട്ട്, ഇത് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഇതിൻ്റെ ഇട്ടു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും സേമിയ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കവർ ചെയ്തു സേമിയ വെച്ചിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് തീ കത്തിക്കാം ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമ്മൾ വേറൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിലും ബട്ടർ തേച്ചതാണ്. അതിലോട്ട് കമത്തിയിട്ടിട്ട് വീണ്ടും മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മൾ 10 മിനിറ്റായി വെച്ചിട്ട് നമുക്കിനി ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു നോൺ സ്റ്റിക്ക് പാനിലെടുത്തിട്ട് ഇതൊന്ന് കമഴ്ത്തണം. ഇതിപ്പോൾ നമ്മൾ മറിച്ചിട്ടു. നമുക്കിനി ഇതും ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇത് വെച്ചിട്ട് 10 മിനിറ്റായി, നമുക്ക് തീ നിർത്താം. ഇതൊന്നും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചായിരുന്നു, അതായത് 1/2 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും ചേർത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചായിരുന്നു. കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് പിസ്ത ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് ഇട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മളിന്ന് തയ്യാറാക്കിയത് കുനാഫ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്യാം. ഞാനിന്ന് തയ്യാറാക്കിയത് കുനാഫയാണ്. ഞാൻ പറഞ്ഞു ഇത് ഒറിജിനൽ കുനാഫയുടെ റെസിപ്പിയല്ല, പക്ഷേ വീടുകളിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണയായിട്ട് ഞാൻ പറഞ്ഞു മൊസറല്ല ചീസൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിന് പകരം നമ്മൾ ഒരു ഹോം മെയ്ഡ് ഒരു പനീറൊക്കെ വെച്ചിട്ട് ഒരു കൂട്ട് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. ഇത് പക്ഷേ നല്ല ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും വീടുകളിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.